പാട്ട് കേട്ടിട്ട് നന്നായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വോളണ്ടിയർ ചെയ്ത് സ്വമേധയാ പാടിയ പാട്ടാണ് കുടജാത്രിയിൽ. ഇപ്പോൾ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലുള്ള കുടജാത്രിയിൽ നിന്നുള്ള പാട്ടാണ് എല്ലാവർക്കും അറിയാവുന്നത്. ചിത്രയുടെ പാട്ടാണ് ഒറിജിനലായിട്ട് സന്ദർഭത്തിന് വേണ്ടി എഴുതിയത്. അപ്പോൾ ഒരു നല്ല പാട്ട് കേട്ടാൽ അവിടെ അദ്ദേഹത്തിന് ഈഗോ ഒന്നുമില്ല, ഇത് നന്നായിരിക്കുന്നു, ഞാനും പാടാം മൂകാംബികയെപ്പറ്റി. പിന്നെ അദ്ദേഹത്തിൻ്റെ ഇഷ്ടദേവതയാണ്, അദ്ദേഹം എല്ലാ പിറന്നാളിലും പോകുന്നു. 7 മണിക്ക് പാട്ട് പാടാനിരുന്നിട്ട് അദ്ദേഹം 11 മണി വരെ പാടി. അവസാനം ഹരിവരാസനം നമ്മൾ പ്ലേ ചെയ്തില്ല, സ്വന്തം ശബ്ദത്തിൽ അപ്പം തന്നെ പാടുകയായിരുന്നു. 11:10 അദ്ദേഹം മുറിയിൽ 4 മണിക്കൂർ അഖണ്ഡ സംഗീതാർച്ചന എന്ന് തന്നെ പറയാം. ബാക്കി എല്ലാവരും പോയി, ഞാൻ ത്രൂ ഔട്ട് അവിടെ ഇരുന്നു. അതോ അക്ഷീണമായിട്ടുള്ള, ഒരു ക്ഷീണമില്ലാതെ പാടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡെഡിക്കേഷനാണ്.